ഹലോ എല്ലാവർക്കും രമ്യാസ് ക്യാസലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പെയിൻറ്റിങ്ങിനും ക്രാഫ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, കുറച്ചൊന്നുമല്ല ഒരു മൂന്ന് ക്രാഫ്റ്റ് മെറ്റീരിയൽസാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രഷേഴ്സ് എടുക്കാം. ഇപ്പോൾ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ബ്രഷേഴ്സാണ് കേട്ടോ ഇത്. ഇതൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് സിന്തറ്റിക് ഹെയർ ബ്രഷേഴ്സാണ്, റൗണ്ട് ഷേപ്പിലുള്ളതാണ്. അപ്പം ഈ റൗണ്ട് എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ പോയിൻ്റ് വന്നിട്ട് ചെറിയൊരു റൗണ്ടായിട്ടിങ്ങനെ വരുന്നുണ്ട്, ഒരു ഓവൽ ഷേപ്പ് പോലെ ഒക്കെ ഒക്കെ, പക്ഷേ റൗണ്ട് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് നാല് പീസസ് ഉണ്ട്. ഫസ്റ്റ് വന്നിരിക്കുന്നത് സീറോ ആണ് സൈസ്, കണ്ടോ ഇത് സീറോ ആണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യണം, തിന്നായിട്ടുള്ള ബ്രഷ് വേണം ഔട്ട്ലൈനൊക്കെ ചെയ്യാനെന്ന്. അതിന് വേണ്ടിയിട്ടാണ് സീറോ സൈസ്. പിന്നെ അടുത്ത നമ്പർ 2, അടുത്തത് 4, ഏറ്റവും വലുത് 6, അങ്ങനെയാണ് സൈസ് വരുന്നത്. ഈ പാക്കറ്റിൽ തന്നെ താഴെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രഷിൽ തന്നെ ഈ ബ്ലൂ വരുന്നില്ലേ, അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബ്രഷിൻ്റെ ബാക്ക് സൈഡിലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിന്തറ്റിക് ഹെയർ ബ്രഷേഴ്സ് എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ വല്ലാണ്ടത് കഴിവും പോയിൻ്റൊക്കെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് കഴിവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോകും കേട്ടോ, അതായത് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ട് വേണം ബ്രഷ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാൻ. ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എങ്കിലും പറയുവാണ്, കാരണം ചിലവർ നല്ല കെയർഫുള്ളായിട്ട് നോക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അങ്ങ് മറന്ന് വയ്ക്കും. അങ്ങനെ പെയിൻറ്റ് കുറേ പ്രാവശ്യം ബ്രഷിലൊട്ടി പണി കിട്ടിയിട്ടുണ്ട്. ഇത് ദേ ബാക്ക് സൈഡിൽ കണ്ടോ, അവർ കാണിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. ഏറ്റവും തിന്നായിട്ടുള്ള ബ്രഷിൻ്റെ സീറോ ആണ് സൈസ്, അടുത്തത് 2, പിന്നെ 4, പിന്നെ 6, അങ്ങനെ. അപ്പം നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാനും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസിനുമാണ് സീറോ സൈസ് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാവരുടെയും കയ്യിലൊരു സീറോ സൈസ് ബ്രഷ് ഉള്ളത് നല്ലതാണ്. മറ്റതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ പോയിൻറ്റഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ഒരു പാക്കിൻ്റെ റേറ്റ് വരുന്നത് 85 rupees ആണ് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രഷുകളൊക്കെ ഉണ്ട്. ഞാൻ പൊതുവേ എനിക്ക് അധികം ബ്രഷിനെ കുറിച്ച് അറിയില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് എല്ലാം അറിഞ്ഞു വന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ആദ്യം വാങ്ങിയ കുറച്ച് ബ്രഷുകളുണ്ട്, പഴയ ബ്രഷുകളാണ്, അതൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷുകൾ കേട്ടോ. ഇത് സീറോ സൈസാണ്, പക്ഷേ അതിൻ്റെ കോലം കണ്ടോ, ഒരു വഴി ആക്കിയിട്ടുണ്ട് ഞാൻ ബ്രഷിന്. നമ്മൾ നന്നായിട്ട് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ തുമ്പൊക്കെ ഇങ്ങനെ പിളർന്നു പോവും. പിന്നെ അടുത്തത് ഈ ബ്രഷ് എനിക്ക് ശരിക്കും അറിയായിരുന്നു ഇത് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ലെന്ന്, പക്ഷേ അതിൻ്റെ ആ ഒരു ഭംഗി കണ്ട് വാങ്ങിയതാണ്. അതിൻ്റെ ബ്രഷിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ, നല്ല ഭംഗിയല്ലേ. നമുക്ക് മണ്ടേല ഡോട്ട് ആട്ടൊക്കെ ഇല്ലേ, അതിന് യൂസ് ചെയ്യുന്ന ടൂൾ പോലെ ഉണ്ട് ഇത് കാണാൻ. അപ്പോൾ അതിനും യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇപ്പോൾ ഇത് ഞാൻ കൂടുതലും കളേഴ്സ് മിക്സ് ചെയ്യാനും പിന്നെ ഗ്ലൂ എടുക്കാനും ഒക്കെയാണ്. നമ്മൾ ഫെവിക്കോളൊക്കെ എടുക്കുമല്ലോ, അതേപോലെ ക്ലിയർ ഗ്ലൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഇത് വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ, പക്ഷെ ഞാനതിനെ ഒരു വഴിയാക്കി വെച്ചു. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കൊരു വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് ചെയ്യാം, അപ്പോൾ നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതും സിന്തറ്റിക് ഹെയർ ബ്രഷ് തന്നെയാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രഷാണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോഴും പെയിൻറ്റിങ് കൂടുതലും ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാനുണ്ട്, കാരണം മൊത്തത്തിൽ അഴുക്കായിട്ടിരിക്കുകയാണ്. അതേപോലെ ഇത് മേൽഭാഗം ഈ ജോയിൻ്റ് ചെയ്തേക്കാണ് കേട്ടോ, ഞാനത് ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഞാൻ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കാണ്. ഭയങ്കര കംഫർട്ടബിളാണ് എനിക്കിത് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇതും സീറോ സൈസിലുള്ളതായിരുന്നു. സീറോ സൈസിലുള്ള ബ്രഷുകൾ എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം ഞാൻ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തേ നശിപ്പിച്ച് കളഞ്ഞു. ഇത് നമ്പർ 4 ആണ് കേട്ടോ. ഈ ബ്രഷ് തിക്കായിട്ടുണ്ട്, അതുപോലെ റൗണ്ട് ബ്രഷ് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു പാക്കിൽ കണ്ടില്ലേ, ആ സിന്തറ്റിക് ഹെയർ ബ്രഷ് തന്നെയാണിത്. ഇത് 2 ആണ് കേട്ടോ സൈസ്, കണ്ടോ നല്ല പോയിൻ്റ് ആയിട്ടുണ്ടാവും. നന്നായിട്ട് സൂക്ഷിക്കണം, അതാണ് ബ്രഷിൽ നമ്മൾ എപ്പോഴും കെയർഫുള്ളായിട്ട് ഇരിക്കുന്നത്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു സീറോ സൈസിലുള്ള ബ്രഷാണ് കേട്ടോ ഇത്. ഇത് ശരിക്കും എൻ്റെ തുമ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിനെ ഞാനൊരു വഴിയാക്കിയിട്ടുണ്ടെന്ന്. തുമ്പത്തൊക്കെ പെയിൻറ്റ് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ആ പെയിൻറ്റ് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് ഇളക്കിക്കളയും, പക്ഷെ അത് പോയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് വെച്ചു, ഇപ്പം യൂസ് ചെയ്യുന്നില്ല ബ്രഷ്.
പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ബോട്ടിൽ മൊത്തത്തിൽ പെയിൻറ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ്. ക്യാൻവാസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കാണിച്ച എല്ലാ ബ്രഷുകളും ക്യാൻവാസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. ബോട്ടിൽ ആർട്ടിന് യൂസ് ചെയ്യാം, ഡെക്കോപേജിന് യൂസ് ചെയ്യാം, മിക്സ് മീഡിയയ്ക്ക് യൂസ് ചെയ്യാം, എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രഷസ്സാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതും നമുക്ക് മിക്സ് മീഡിയയ്ക്ക് യൂസ് ചെയ്യാം, ഡെക്കോപേജിന് യൂസ് ചെയ്യാം, അതുപോലെ ക്യാൻവാസിൽ യൂസ് ചെയ്യാം, ഞാൻ ചെയ്യുന്ന ബോട്ടിൽ ആർട്ടുകളിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്തല്ലേ എടുക്കുക, അതിന് പകരം ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് മൊത്തം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അത് രണ്ട് മൂന്ന് കോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്കധികം കളറ് പോവില്ല, കളറ് ലാഭിക്കാൻ പറ്റും. പക്ഷേ വെയിറ്റ് ചെയ്യണം, നന്നായിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം അടുത്ത കോട്ട് അപ്ലൈ ചെയ്ത് പിന്നൊരു കോട്ട് അപ്ലൈ ചെയ്ത് അത് ഫിനിഷിങ് കറക്റ്റായിട്ട് വരും വരേക്കും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു പ്രോബ്ലമാണ് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. നല്ല ഷൈനിങ് ഒക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ബ്രഷുകൾ. ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് വിചാരിക്കരുത്, കാരണം ഇങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് കഴുകിയാലത് പോകത്തില്ല, കാരണം അക്രിലിക് കളേഴ്സ് ഇങ്ങനെ ഒട്ടിയിരിക്കും. നമ്മൾ പിന്നെ കത്തിയൊക്കെ യൂസ് ചെയ്തിട്ട് ചുരണ്ടി കഴുകണം. അപ്പം അതിനൊന്നും ഇതുവരെ മെനക്കെട്ടിട്ടില്ല. ഇത് ക്ലേ ആണ് കേട്ടോ, മോൺമാർട്ടിൻ്റെ ക്ലേ ആണ്, എയർ ഹാർഡനിങ് ക്ലേ ആണ്, മോഡലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ക്ലേ. ഇത് പ്രീമിയം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വാങ്ങുകയാണ്, നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 500 gram ആണ് വാങ്ങിയത്. ഇതിൻ്റെ റേറ്റ് 499 ആണ്. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ തന്നെ, ഇത് തൊട്ടപ്പോൾ തന്നെ എനിക്ക് അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നി, കാരണം അത്രയ്ക്ക് കട്ടിയാണ്, ഭയങ്കര കട്ടിയാണ് സംഭവം. ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയ പാക്കിൽ വന്ന പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല തിക്കായിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് ഈ ഒരു ക്ലേ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങിപ്പോയില്ല, ഇനിയിപ്പോൾ യൂസ് ചെയ്തല്ലേ പറ്റൂ. അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ട് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് ഈ മോൺമാർട്ടിൻ്റെ ഈ ഒരു ക്ലേയിനോട് അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് പറയുന്നത്. ഇതിപ്പോൾ വാങ്ങിയ ആ ഒരു ടൈമിൽ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു റിവ്യൂ പറയുന്നത്. എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്യുന്ന വീഡിയോസിലും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. മൊബൈല് താഴെ വീണതാണ് കേട്ടോ. അടുത്തത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ എന്താ പറയുക, ക്ലേ മോൾഡാണ് ഇത്. ക്ലേ മോൾഡ് എന്ന് പറയാം. കേക്കിലൊക്കെ ഐസിങ് ഒക്കെ ചെയ്യുമല്ലോ, അതിനൊക്കെ യൂസ് ചെയ്യുന്ന മോൾഡ് എന്നും വേണമെങ്കിൽ പറയാം. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം പാക്കിംഗ് ഒക്കെ കണ്ടോ, നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. അവർ പൊട്ടിയൊന്നും പോവാണ്ട് നല്ല സേഫായിട്ടാണ് ഈ സംഭവം നമുക്ക് അയച്ചു തന്നത്. ഇതിപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ 2 മാസത്തിൽ കൂടുതലായി കേട്ടോ. ഞാനത് വാങ്ങിയ ആ സമയത്തെടുത്ത വീഡിയോ ആണ്. അപ്പം ഇതിനകത്ത് എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഐ കൊള്ളാനെ സംഭവം എന്ന് തോന്നും. ആ രീതിയിലാണ് ഉള്ളത്. കുറേ ഡിസൈൻസ് ഉണ്ട്, ഫ്ലവേഴ്സ്, ലീവ്സ്, സ്റ്റാർസ്, ഹാർട്ട് ഷേപ്സ്, അങ്ങനെ കുറേ ഷേപ്സ് ഉണ്ട്. ഓരോന്നും ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പാക്കിംഗ് നോക്കിക്കോളൂ കേട്ടോ. ആദ്യം ഇതുപോലൊരു കവറിലാണ്, ഈ കവർ തുറന്നാൽ ഇന്നൊരു കവറ്, ആ കവർ തുറന്നാൽ അതിലും ഒരു കവറ്, അങ്ങനെയാണ് പാക്കിംഗ് വന്നേക്കുന്നത്. നല്ല പക്ക പാക്കിങ്ങും നല്ല പ്ലാസ്റ്റിക്കൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് കണ്ണും പൂട്ടി വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. എല്ലാം നല്ല സാധനങ്ങളാണ്. ഇതിൻ്റെ സൈസൊക്കെ തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ടുണ്ടാവും. നമുക്ക് ക്ലേ ആർട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ കേക്കിലൊക്കെ ഡിസൈൻസ്, നല്ല നല്ല ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ രീതിയിലുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് 499 ആണ് ഞാൻ വാങ്ങിയപ്പം. നമ്മൾ ആദ്യം കാണിച്ച ക്ലേയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ വാങ്ങിയ സമയത്ത് ഇതാണ് റേറ്റ്, രണ്ടും 499 ആണ് സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇപ്പം ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെ റേറ്റ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മെറ്റീരിയൽ നല്ല അടിപൊളിയാണ്, ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല ഫിനിഷിംഗ് ആണ്. ചിലത് വന്നിട്ടുണ്ടല്ലോ അച്ച് പോലെ ഉണ്ടാവും, ചിലത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നത് കേക്കിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. പക്ഷേ അത് ഏതൊക്കെ കണ്ടോ, ഇതിലിപ്പോൾ 3 flowers ഉണ്ട്, 3 sizes ഒരു ചെറുത്, അതിൽ വലുത്, അതിലും വലുത്, അങ്ങനെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ക്ലേയിൽ ഡിസൈനൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാനിപ്പോൾ വാങ്ങിയേക്കുന്ന ക്ലേയിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എങ്കിലും ഞാൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോം മെയ്ഡ് ക്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, ആ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. കാരണം ഞാനിവിടെ കുറച്ച് മാവ് വാങ്ങിയത് ചീത്തയായിപ്പോയി, ഗോതമ്പ് മാവേ. അപ്പോൾ അതിനിപ്പോൾ കളയാൻ മനസ്സ് വരുന്നില്ല. എന്നാൽ പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിന് ഹോട്ടൽ ആർട്ടൊക്കെ ചെയ്യാമല്ലോ. അപ്പം അതെ, ഓരോന്ന് വീതം ഞാൻ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക. പിന്നെ ആദ്യമായി നമ്മളുടെ ഈ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ അടുത്തടുത്ത വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. അതേപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അവിടെ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്. സോറി, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അവിടെ കുറച്ച് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പം ഒരു ബോട്ടിൽ ആർട്ടാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ ബോട്ടിൽ ആർട്ട്സിൻ്റെ മാത്രമേ നോട്ടിഫിക്കേഷൻസ് വരുവുള്ളായിരിക്കും. അതുകൊണ്ട് ഓൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുമ്പോഴേ ആ നോട്ടിഫിക്കേഷൻസും കൂടെ നിങ്ങൾക്ക് വരും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.